Hi friends, we have uploaded the video in our game. We have a flag emote update for New Gen. We have a flag emote update. We will download the game. Guys, korchosam munpu Gold Royal Bundle ne petti video cheyidappol nammude game ilekku next aayittu varan chance ulla Gold Royal Bundle ne petti video cheyidappol adile paranjirunna rendu bundles aanu onnu ningal ivide kaanunna ee oru bundleum adu pole thane ee oru black bundleum idile guys ivide kaanunna ee first kaanicha bundle nammude Indian server ki November Elite Pass ilte bundle aayittu varan monnulla oru leakum kittiyunde adondane guys ee oru bundle nammude game ilekku Gold Royal vadi varan chance koravaanu pagaram ivide kaanunna ee oru black color ulla bundle aayirikkum nammude Indian server ki oru 80% next Gold Royal bundle aayittu varan poonde ഇങ്ങനെ പോയാലും കുഴപ്പമില്ല ഗൈസ് നേരത്തെ കാണിച്ച ആ ഒരു ബണ്ടിലിനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിലാണ് ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബണ്ടിൽ അപ്പൊ നമുക്ക് എങ്ങനെയും വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഗോൾഡ് റോയൽ വഴി ഒരു 80% ഈ ഒരു ബണ്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ കാണുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള മെയിൽ ബണ്ടിലും അതുപോലെ തന്നെ ഈ ഒരു മോക്കോ തീമിലുള്ള ഇമോട്ടും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ സെപ്റ്റംബർ 17 ആയിട്ടുള്ള ഇന്ന് ഫേഡഡ് വീൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്തല്ലേ അപ്പൊ നിങ്ങൾ എത്ര മെച്ചമാര് ഈ ഒരു ബണ്ടിലും അതുപോലെ തന്നെ ഈ ഒരു ഇമോട്ടും ഫേഡഡ് വീൽ വഴി ക്ലെയിം ചെയ്തു ഉറപ്പായിട്ടും അടിയിലൊന്ന് കമന്റ് ചെയ്യാം ഇനി ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കാം നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള വെബ് ഇവന്റിനെ പറ്റിയിട്ടാണ് അപ്പൊ ഗൈസ് ഇവന്റ് വേറെ ഇതുമല്ല നമ്മുടെ സ്വന്തം ഇമോട്ട് പാർട്ടി ഇവന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ലീക്ക് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നുണ്ട് ഈ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് ഒരിക്കലും ഞാൻ 100% കൺഫേം ആക്കി പറയില്ല കാരണം ഗരേനയാണ് ഗരേന ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും ഈ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് കൊണ്ടുവരാൻ ചിലപ്പോ നമ്മൾ വരുന്ന വിചാരിക്കുന്ന സമയത്ത് വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ 100% ഉറപ്പിച്ച് പറയില്ല എങ്കിലും 50-50 ചാൻസ് ഉണ്ട് ഈ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഈ ഒരു മാസം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയും ഗൈസ് ഒരു ഇവന്റ് അപ്ഡേറ്റ് ചെയ്താൽ നല്ലതാണ് കാരണം നമുക്ക് റയർ ആയിട്ടുള്ള ഇമോട്ട്സ് ഒക്കെ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഒരു വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഈ ഒരു ഇമോട്ട് പാർട്ടി ഇവന്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ കോബ്ര ബണ്ടില് അപ്പൊ ഈ ഒരു ബണ്ടിൽ വന്നതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള ലെജൻഡറി ഔട്ട്ഫിറ്റ് ഒന്നും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു ലെജൻഡറി ബണ്ടിലും കൂടി നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിൽ ഉറപ്പായിട്ടും അടിയിലൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞു വന്ന എവിടെ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോബ്ര ലെജൻഡറി ബണ്ടിലിന് ശേഷം വീണ്ടും ഒരു ലെജൻഡറി ബണ്ടിൽ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവുകയാണ് ബൂയ ഡേ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഒരു ലെജൻഡറി ബണ്ടിൽ വരാന്നാണ് നമുക്ക് ഇപ്പൊ ലീക്ക് ഇട്ടിരിക്കുന്നത് ഈ ഒരു ബണ്ടിലിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ലീക്ക് ആയില്ല ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ബൂയ ഇവന്റിന്റെ ഇന്റർഫേസ് മാത്രമേ ഇപ്പോൾ നമുക്ക് ലീക്ക് ആയിട്ട് കിട്ടിയുള്ളൂ എങ്കിലും ഗൈസ് നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ലെജൻഡറി ഔട്ട്ഫിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഗെയിമിലേക്ക് ബൂയ ഡേയുടെ ഭാഗമായിട്ട് ലെജൻഡറി ഔട്ട്ഫിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ലോഗിൻ റിവാർഡും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബൂയ ഡേയുടെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അടിപൊളി റിവാർഡ്സും കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ ഒരു വെയിറ്റ് ചെയ്യാം ഈ ഒരു ബൂയ ഡേയും അതുപോലെ തന്നെ ലെജൻഡറി ഔട്ട്ഫിറ്റും ഫ്രീ റിവാർഡ്സ് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇനി ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് നെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഡയമണ്ട് റോയൽ ബണ്ടിലിനെ പറ്റിയിട്ടാണ് അപ്പൊ ഗൈസ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലേഡ് ബിൽ സോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബണ്ടിലായിരിക്കും നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് നെക്സ്റ്റ് ഡയമണ്ട് റോയൽ വഴി അപ്ഡേറ്റ് ചെയ്യാൻ പോകണെന്നാണ് നമുക്ക് ഒരു 80% കൺഫേം ആയിട്ട് കിട്ടിയിരിക്കുന്ന ലീക്ക് ഈ ഒരു ബണ്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് കുഴപ്പമില്ല അധികം എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി
കൂടി അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് ഇവിടെ കൊടുത്തിരിക്കേണ്ടത്. ഇത് ഒന്ന് രണ്ട് സെർവറിലൊക്കെ കഴിഞ്ഞ ഡയമണ്ട് റോയൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഈ ഒരു ബണ്ടിൽ ഡയമണ്ട് റോയൽ വഴി അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് എങ്ങനെയും വെയിറ്റ് ചെയ്യാം, ഒരു 80% ചാൻസ് ഈ ഒരു ബണ്ടിൽ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് ഡയമണ്ട് റോയൽ വഴി അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. ഇനി ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഫ്ലാഗ് ഇമോട്ടിനെ പറ്റിയിട്ടാണ്. അതെ ഫ്രണ്ട്സ്, മുമ്പിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഫ്ലാഗ് ഇമോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫ്രീ ആണെന്നുള്ള ലീക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇട്ടിരിക്കുന്ന ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാഗ് ഇമോട്ട് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഫ്രീ ആയിട്ടാണ് വരാൻ പോണെന്നാണ്. ഇതിന്റെ കാരണം ലീക്കേഴ്സ് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാഗ് ഇമോട്ടിലുള്ള ഫ്ലാഗിൽ ഗിൽഡിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഗിൽഡ് ബേസ് ആയിട്ട് ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ലീക്കേഴ്സ് ഇപ്പൊ പറയുന്നത്. ഗായ് സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ക്ലാഷ് കോഡ് കപ്പ് വന്നപ്പോ നമുക്ക് ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെ ഗിൽഡ് വാറോ അല്ലെങ്കിൽ ഗിൽഡ് ടൂർണമെന്റോ നമ്മുടെ ഗെയിമിലേക്ക് വരാതിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കുള്ളൂ ഈ ഒരു ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. എങ്ങനെ പോലും ഗൈസ് ഈ ഒരു ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ 100% വെർത്താണ്. കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ടാണ് പുതിയ ഫ്ലാഗ് ഇമോട്ട് ആയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇമോട്ട് എന്ന് നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OB30 അപ്ഡേറ്റിലായിരിക്കുള്ളൂ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇമോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോണേന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ ഫ്രണ്ട്സ്, തൽക്കാലം നമുക്ക് ഈ ഇമോട്ടിനെ പറ്റി ഇത്ര ലീക്സ് അപ്ഡേറ്റ്സും കിട്ടിയിട്ടുള്ളൂ. ഇതിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ലീക്സ് അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഒരു 70% ഈ ഒരു ഇമോട്ട് നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഫ്രീ ആയിട്ടാണ് വരാൻ പോണേന്നാണ് നമുക്ക് ഇപ്പോൾ ലീക്കേഴ്സിന്റെ അറിയാൻ സാധിച്ചത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ സെർവർക്ക് ഈ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഫ്ലാഗ് ഇമോട്ട് ഫ്രീ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ഗെയിമിംഗ് ചാനൽ ടെക്നോഫ്ലിപ്പ്. പീസ് ഔട്ട്. ബൈ ബൈ.